നമസ്കാരം മെട്രോ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കേരളത്തിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പ് പരമ്പരയാണ് കെഎം മാണി പാലായിൽ നടത്തിയിട്ടുള്ളതെന്ന സിആർ നീലകണ്ഠൻ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രാഷ്ട്രീയ കുതന്ത്രമാണ് മാണിയുടെ ഇപ്പോഴത്തെ നിലപാടെന്നും സിആർ നീലകണ്ഠൻ കൊച്ചിയിൽ ദേശീയ വിരവിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണം നടന്നത് ആരോഗ്യവകുപ്പ് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ हज तीर्थाटक प्रतिरोध कुत्तिवयप एर्णाकुलम जिले हज कमिटी मुखेन हज कर्म विशद കേരളത്തിൽ ഇന്നേവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പ് പരമ്പരയാണ് കെഎം മാണി പാലായിൽ നടത്തിയിട്ടുള്ളതെന്ന് ആം ആദ്മി പാർട്ടി കൺവീനർ സിആർ നീലകണ്ഠൻ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രാഷ്ട്രീയ കുതന്ത്രമാണ് കെഎം മാണിയുടെ ഇപ്പോഴത്തെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു ബാർക്കോഴയടക്കം നിരവധി അഴിമതി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള കെഎം മാണിക്കും മകനും കൂട്ടാളികൾക്കും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഈ കൂറുമാറ്റമെന്ന് ആം ആദ്മി പാർട്ടി കൺവീനർ സിആർ നീലകണ്ഠൻ പറഞ്ഞു ഇതുവഴി മൂന്ന് മുന്നണികളുടെയും ഇഷ്ടതാരമായി മാണി മാറുകയാണ് ബാർക്കോഴയിൽ വിജിലൻസ് കേസിൽ മാണി കുറ്റക്കാരനല്ലെന്ന് ഇടതുപക്ഷ സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള സത്യവാങ്മൂലത്തിലൂടെ പറഞ്ഞു അതിനർത്ഥം മാണിക്കുള്ള വാതിൽ അവർ തുറന്നുവച്ചിരിക്കുന്നു എന്നാണ് കേന്ദ്രം ഭരിക്കുന്ന എൻഡിഎ പരസ്യമായി തന്നെ മാണിയെ ക്ഷണിച്ചു കഴിഞ്ഞു ചുരുക്കത്തിൽ മാണി കുറ്റക്കാരനാണെന്ന് ചിന്തിക്കുന്ന ഒരു മുന്നണിയും ഇന്ന് കേരളത്തിലില്ല എന്ന് പറഞ്ഞാൽ മാണിക്കെതിരെ കേരള കേസ് മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനവും ഇപ്പോൾ കേരളത്തിലില്ല ഇടതുപക്ഷം ഇപ്പോ കാനം രാജേന്ദ്രൻ പറഞ്ഞെങ്കിലും കൊടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ വളരെ സ്പെസിഫിക്കായി പറഞ്ഞിട്ടുണ്ട് മാണിയുമായി യോജിക്കാം കൊടിയേരി ബാലകൃഷ്ണന്റെ പത്രസമ്മേളനത്തിൽ ഒരു സ്ഥലത്തും ബാർക്കോഴയെ പറ്റി ഒരു പരാമർശം പോലുമില്ല നമുക്കറിയാം മൂന്ന് മാസം മുമ്പ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷം ആഘോഷിച്ചത് ബാർക്കോഴയാണ് ഇപ്പോൾ മാണി വിശുദ്ധനായിരിക്കുന്നു എന്നാൽ ബാർക്കോഴ അടക്കം നിരവധി കേസുകളിൽ പ്രതിയാക്കപ്പെട്ട മാണിക്ക് കഴിഞ്ഞ പല പതിറ്റാണ്ടുകളായി കേരളത്തിലെ പൊതുസ്വത്ത് കൊള്ളയടിക്കുന്നതിൽ നല്ലൊരു പങ്കുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു കൂടാതെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ ദരിദ്രരാക്കിയതും കേരളത്തിൽ ഇന്നേവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതുമായ തട്ടിപ്പ് പരമ്പരയാണ് പാലായിൽ നടന്നിട്ടുള്ളത് കേരളത്തിലെ റബ്ബർ കർഷകരുടെ കേന്ദ്രമായ പാലായിലെ കർഷകർ ഭൂരിപക്ഷവും വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് പാലായുടെയും കർഷകരുടെയും രക്ഷകനായി ഇത്രയും നാൾ മുഖം മൂടി കെട്ടി അഭിനയിച്ച കെ എം മാണിയും സംഘവും 320 കോടിയുടെ തട്ടിപ്പാണ് നടത്തി പാലാഴി ടയർ ഫാക്ടറി മീനച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി പാലാ മാർക്കറ്റിംഗ് സൊസൈറ്റി എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് കോടികളുടെ തട്ടിപ്പുകൾ നടത്തിയിരിക്കുന്നത് ഈ കേസുകളിൽ പ്രതികളായ മാണിയും മകനും നേതാക്കൾക്കുമെതിരെ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് എഎപി ആവശ്യപ്പെട്ടു ഇതിനുവേണ്ടി ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ പാർട്ടി തീരുമാനിച്ചതായും അവർ അറിയിച്ചു കേരള വിഷൻ കൊച്ചി സംസ്ഥാനത്തെ ദേശീയ വിരവിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചു എറണാകുളം ജില്ലാതല ഉദ്ഘാടനം സെന്റ് തെരേസ സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആശ സനൽ നിർവഹിച്ചു ആരോഗ്യവകുപ്പ് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെയാണ് വിരവിമുക്ത ആൽബൻഡോസ് ഗുളികകൾ വിതരണം ചെയ്തത് എറണാകുളം ജില്ലാതല ഉദ്ഘാടനം സെന്റ് തെരേസ സ്കൂളിൽ വിദ്യാർത്ഥിനികൾക്ക് ഗുളിക നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആശാസനൽ നിർവഹിച്ചു പ്രതിരോധ ഗുളികകൾക്കെതിരെയുള്ള പ്രചരണങ്ങൾ ശരിയല്ലെന്ന് തെളിയിക്കുന്നതിന്റെ ഭാഗമായി പരിപാടിയിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികളെല്ലാം ആൽബൻഡോസ് ഗുളികകൾ കഴിച്ചു ദിനാചരണത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും വിവരിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ കെ കുട്ടപ്പൻ പ്രഭാഷണം നടത്തി മണ്ണിലൂടെ പടരുന്ന വിരശല്യം നമ്മുടെ നാട്ടിൽ അധികരിക്കുന്നതിന് കാരണം അന്യ സംസ്ഥാനത്തു നിന്നുള്ള പച്ചക്കറികളുടെ ഉപയോഗമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പച്ചക്കറികളും അതുപോലുള്ള ഭക്ഷ്യവസ്തുക്കളെ നമ്മൾ പുറത്തുനിന്ന് വരുത്തി കഴിക്കുമ്പോഴൂടെ നമുക്കിപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിരശല്യം ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട് സ്കൂളുകൾ അംഗനവാടികൾ ഡേ കെയർ സെന്ററുകൾ എന്നിവയിലൂടെയാണ് പ്രധാനമായും ഗുളികകൾ വിതരണം നടത്തിയത് ഇന്ന് ആൽബൻഡോസ് ഗുളികകൾ ലഭിക്കാത്ത 19 വയസ്സിൽ താഴെയുള്ളവർക്ക് ആഗസ്റ്റ് 17 ഗുളിക നൽകും കേരളത്തിൽ മണ്ണിൽ കൂടിയുള്ള വിരബാധയുടെ തോത് 47.4% സമൂഹത്തിൽ നിന്നും വിരബാധ ഒഴിവാക്കുന്നതിന് ഒരു ദിവസം എല്ലാ കുട്ടികളും ഒരുമിച്ച് ഗുളിക കഴിക്കുന്നത് വഴി സാധിക്കുമെന്നതാണ് ദേശീയ വിരവിമുക്ത ദിനാചരണത്തിന്റെ പ്രത്യേകത സെന്റ് തെരേസ സ്കൂളിൽ നടന്ന എറണാകുളം ജില്ലാതല പരിപാടിയിൽ കൊച്ചി കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനിമോൾ കൗൺസിലർ ഗ്രേസി ബാബു ജേക്കബ് ഡോക്ടർ ഹസീന മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു സെന്റ് തെരേസ സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ മാജി ആരോഗ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കേരള വിഷൻ കൊച്ചി
ഹജ്ജ് തീർത്ഥാടകർക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് നടത്തി. എറണാകുളം ജില്ലയിലെ ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്കാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ കുത്തിവയ്പ് നൽകിയത്. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നവർക്കാണ് പ്രതിരോധ കുത്തിവയ്പ് നൽകിയത്. സൗദി ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമുള്ള കുത്തിവയ്പ്പുകൾ സ്വീകരിച്ചവർക്ക് മാത്രമാണ് ഹജ്ജ് കർമ്മത്തിനായി സൗദിയിൽ പ്രവേശിക്കാൻ കഴിയുക. മെനിഞ്ചൈറ്റിസിനെ തടയുന്ന മെനിഞ്ചോ കോക്കൂൺ കുത്തിവയ്പ്പും പോളിയോ തുള്ളിമരുന്നുമാണ് തീർത്ഥാടകർക്ക് നൽകിയത്. 70 വയസ്സിനുമുകളിലുള്ളവർക്ക് ഫ്ലൂ തടയുന്നതിനുള്ള പ്രത്യേക പ്രതിരോധ മരുന്നും നൽകി. പ്രതിരോധ കുത്തിവയ്പ്പ് നല്ല നിലയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്ന് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ RMO ഹനീഷ് പറഞ്ഞു. എറണാകുളത്തിൻ്റെ കുത്തിവയ്പ്പാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല റെസ്പോൺസാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ എടുത്ത് തീർക്കാൻ പറ്റി. ഓറൽ പോളിയോ വാക്സിനാണോ അതിലൊന്ന്. രണ്ട്, ഈ മെനിഞ്ചൈറ്റിസ് വരാതിരിക്കാനുള്ള മെനിഞ്ചോകോക്കൽ വാക്സിനേഷനാണ്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സീസണൽ ഇൻഫ്ലുവൻസയുടെ ഒരു വാക്സിൻ കൂടെ നമ്മൾ ഇതിൻ്റെ ഭാഗമായി കൊടുക്കുന്നുണ്ട്. ഈ മൂന്നും ഇപ്പോൾ ഹജ്ജിനെ അറിയാമല്ലോ നിങ്ങൾക്ക്, അതായത് ഒരു ഗ്ലോബൽ മീറ്റിംഗ് ആയിരിക്കും അത്. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള പലതരം രോഗാണുക്കളുടെയും കൂടെ ഒരു സമ്മേളന സ്ഥലമായതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രിവൻറ്റീവ് മെഷേഴ്സിലൂടെയാണ് പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. വാക്സിനേഷൻ ആർത്ഥത്തിൽ നല്ലതാണ്. ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് കർമ്മത്തിന് പോകുന്ന 800-ലധികം തീർത്ഥാടകരാണ് കുത്തിവയ്പ് എടുത്തത്. അംഗീകൃത സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ വഴിയുള്ള തീർത്ഥാടകർക്ക് അടുത്ത ദിവസം പ്രതിരോധ കുത്തിവയ്പ് നൽകും. കേരള വിഷൻ, കൊച്ചി. 13-ാമത് JC ഫൗണ്ടേഷൻ സിനിമ ടിവി സാഹിത്യ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനായി മമ്മൂട്ടിയും നടിയായി നയൻതാരയും തിരഞ്ഞെടുക്കപ്പെട്ടു. കുഞ്ഞിരാമായണമാണ് മികച്ച ചിത്രം. അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനും നടനും ടിവി സീരിയൽ സിനിമാ സംവിധായകനുമായിരുന്ന JCയുടെ ഓർമ്മയ്ക്കായി രൂപം കൊണ്ട JC ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ 13-ാമത് അവാർഡ്ദാന ചടങ്ങാണ് നടക്കുന്നതെന്ന് അവാർഡ് കമ്മിറ്റി ചെയർമാൻ കാർട്ടൂണിസ്റ്റ് യേശുദാസൻ പറഞ്ഞു. 2015-ലെ സിനിമാ ടിവി സീരിയൽ നാടക സാഹിത്യ രംഗത്തുള്ള അവാർഡ് ജേതാക്കൾക്ക് JC പുരസ്കാരം നൽകുന്നതോടൊപ്പം കലാ സാംസ്കാരിക രംഗത്തെ ആദരണീയരായ വ്യക്തികളെയും എറണാകുളം ടൗൺഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ആദരിക്കുന്നുണ്ട്. മികച്ച നടനായി മമ്മൂട്ടിയും നടിയായി നയൻതാരയുമാണ് തിരഞ്ഞെടുത്തത്. യഥാക്രമം പത്തേമാരിയിലെയും ഭാസ്കർ ദ റാസ്കലിലെയും അഭിനയത്തിനാണ് ഇവർ അവാർഡിനർഹമായത്. മികച്ച ചിത്രമായി കുഞ്ഞിരാമായണമാണ് തിരഞ്ഞെടുത്തത്. മികച്ച സംവിധായകനായി സിദ്ദിഖിനെയും അനാർക്കലിയിലെ അഭിനയത്തിന് മികച്ച സഹനടനായി രഞ്ജി പണിക്കരെയും തിരഞ്ഞെടുത്തു. മികച്ച ഗായകൻ അഫ്സൽ. മികച്ച പുതുമുഖ നടിയായി ജുവൽ മേരി, പാർവതി രതീഷ്, ചാന്ദിനി എസ് എന്നിവരെയാണ് തിരഞ്ഞെടുത്തത്. സിനിമാ ടിവി നാടക സാഹിത്യ രംഗത്ത് 39 അവാർഡുകളാണ് ലഭിച്ചത്. ഇതിനു പുറമെ ആദ്യകാല KPSC നാടകഗായകൻ AP ദാസ്, CR മോഹൻ, കായിക താരം അഞ്ജു ബോബി ജോർജ് തുടങ്ങി 6 വ്യക്തികളെ ആദരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരള വിഷൻ, കൊച്ചി. CP ഫുഡ്സ് പാക്കേജ്ഡ് ഫുഡ് ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് സഞ്ജീവ് പാന്താണ് പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചത്. 40 രാജ്യങ്ങളിൽ ബിസിനസ് സാന്നിധ്യമുള്ള ഷെറോൺ പഫഡ് ഫുഡ്സ് അഥവാ CP ഫുഡ്സ് ഇന്ത്യയിൽ പാക്കേജ്ഡ് ഫുഡ്സ് മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായാണ് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കിയത്. ഫ്രോസൺ ചിക്കൻ, ചിൽഡ് ചിക്കൻ, വെജ് നോൺ വെജ് സ്നാക്സ്, എഗ്സ് തുടങ്ങിയ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിംഗ് ആണ് CP ഫുഡ്സ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് സജീവ് പാന്ത് നിർവഹിച്ചത്. ആഗോളതലത്തിൽ തന്നെ CP ഫുഡ്സിന്റെ പ്രധാന വിപണി ഇന്ത്യയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഗുണമേന്മയുള്ള ചിക്കനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉപഭോക്താക്കൾ നൽകാൻ തങ്ങൾ ബാധ്യസ്ഥരാണ്. കേരള വിപണിയെ തങ്ങൾ വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. We have recently entered the retail market in Kerala, Bangalore and Chennai. And as Kerala has quite a lot of non-vegetarian population who love eating chicken, we are very serious about the Kerala market, and that's why we are doing a launch like this in this beautiful city of Kochi in Kerala. കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായി ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ ജേതാവ് മേരി കോമിനെ പ്രഖ്യാപിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. കേരള വിഷൻ, കൊച്ചി. എറണാകുളം ജനറൽ ആശുപത്രിയിൽ സാന്ത്വന സംഗീതം പരിപാടിയിൽ കലാഭവൻ അമ്പിളിയും സുരേഷ് കൃഷ്ണയും ഗാനങ്ങൾ ആലപിച്ചു. ബിനാലി ഫൗണ്ടേഷനും മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്രയും സംയുക്തമായാണ് ആർട്സ് ആൻഡ് മെഡിസിൻ പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പ് പരമ്പരയാണ് KM മാണി പാലായിൽ നടത്തിയിട്ടുള്ളതെന്ന് CR നീലകണ്ഠൻ. അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രാഷ്ട്രീയ കുതന്ത്രമാണ് മാണിയുടെ ഇപ്പോഴത്തെ നിലപാടെന്നും CR നീലകണ്ഠൻ.
കൊച്ചിയിൽ ദേശീയ വിരവിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണം നടന്നത് ആരോഗ്യവകുപ്പ് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ. ഹജ്ജ് തീർത്ഥാടകർക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് നടന്നു. കുത്തിവയ്പ് നൽകിയത് എറണാകുളം ജില്ലയിലെ ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്കായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.